പ്രവർത്തനം 2-3 ബോർഡർ നൽകാം. തയ്യാറാക്കിയ പ്രബന്ധത്തിന് പേജ് ബോർഡർ കൂടി നൽകിയാൽ വളരെ ഭംഗിയാവും. ഇതിനുവേണ്ടി ഫോർമാറ്റിൽ നിന്ന് പേജ് ക്ലിക്ക് ചെയ്യുക. ഫോർമാറ്റ് മെനുവിലെ പേജ് ക്ലിക്ക് ചെയ്താൽ പേജ് സ്റ്റൈൽ ജാലകം തുറന്നു വരും. പേജ് സ്റ്റൈൽ ജാലകത്തിൽ ബോർഡേഴ്സ് എന്ന ടാബിൽ നിന്ന് നമുക്കിവിടെ ലൈൻ അറേഞ്ച്മെൻറ്റ്, അതുപോലെ ലൈന്, വിഡ്ത്ത്, കളർ തുടങ്ങിയവ കാണാം. അതുപോലെ ഷാഡോ സ്റ്റൈൽ, ഇവയിൽ ലൈൻ അറേഞ്ച്മെൻറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമത്തത് ഇവിടെ സെറ്റ് ആൾ ഫോർ ബോർഡേഴ്സ്, നാല് ഭാഗത്തും ബോർഡറുള്ള ഒരു സ്റ്റൈൽ വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഇതിൽ ഇതിൻ്റെ സ്റ്റൈൽ സെലക്ട് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു സ്റ്റൈൽ സെലക്ട് ചെയ്യാം. അതുപോലെ ഇതിൻ്റെ വിഡ്ത്ത് എത്ര, ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അപ്ലൈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ ഇപ്പോൾ തന്നെ ഇവിടെ കാണാനുണ്ട് ഈ സ്റ്റൈൽ. അപ്ലൈ ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ കനം അല്പം വേണമെങ്കിൽ കൂട്ടാം. അപ്ലൈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കനം അവിടെ നമുക്ക് കാണാം. ഇനി ഇവിടെ ഈ ബോർഡറിനോട് അടുത്ത് തന്നെയാണ് ഈ അക്ഷരങ്ങൾ എഴുത്തു തുടങ്ങുന്നത്. അത് വേണമെങ്കിൽ ഇവിടെ സ്പേസിംഗ് ടു കണ്ടൻസ് എന്ന ഈ ഭാഗത്ത് ഇതല്പം കൂട്ടി ഒരു 1 സെൻറ്റിമീറ്റർ ആകുന്ന സമയത്ത് അല്പം കൂടുതലാണെങ്കിൽ നമുക്കത് കുറച്ച് അപ്ലൈ ചെയ്ത് ഈ തരത്തിൽ ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബോർഡറായി. അതുപോലെ ഈ ഷാഡോ എഫക്റ്റ്, അതും ഇതേപോലെ ഫോർമാറ്റിൽ പേജിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തുറന്നു വരുന്ന പേജ് സ്റ്റൈൽ എന്ന ജാലകത്തിൽ തന്നെയാണുള്ളത്. ഇവിടെ ഇതുപോലെ ഇതിൻ്റെ നിറവും നമുക്ക് വ്യത്യാസപ്പെടുത്താം. ബോർഡറിൻ്റെ ഒരു നിറമായി. അതുപോലെ എഫക്റ്റുകൾ, ഷാഡോ എഫക്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ എഫക്റ്റ് ഇവിടെ കാണാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു എഫക്റ്റ് കൊടുത്തതിന് ശേഷം ഇത്തരത്തിൽ ഈ ഇതൊന്ന് ഭംഗിയുള്ളതാക്കി മാറ്റുക.